അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജന സെന്നയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയും അതുപോലെ തന്നെ പവർ കട്ടും ഒക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാ പേരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവിടെ വയലിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ തോടൊക്കെ നല്ല രീതിയിൽ കലങ്ങിയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അധികം അങ്ങ് വെള്ളമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ വയലിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് പോകുവാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വയൽ വഴി ഒന്ന് വന്ന് നോക്കി. അപ്പോൾ നമ്മുടെ വയലും തോടും ഒക്കെ ഇതുപോലെയാണ് കണ്ടത്. കുറഞ്ഞ വെള്ളമാണുള്ളതെങ്കിൽ കലങ്ങിയൊക്കെ ഒഴുകുന്നുണ്ട് തോട്. അതുപോലെ തന്നെ വയലിലും അവിടെ എവിടെയായി കുറച്ച് വെള്ളങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ ഞാൻ കരുതി ഇതിലേക്കൂടെ തന്നെ പോകാമെന്ന് കരുതിയാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന മക്കൾക്കൊക്കെ സ്കൂൾ വണ്ടികളിലൊക്കെയാണ് പോകുന്നത്. എന്നാൽ വീടിനടുത്തായിട്ട് സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ പെട്ടെന്ന് നടന്നു പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതുപോലെ വയലും തോടും ഒക്കെ ഇറങ്ങിയായിരിക്കും പോകുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഇതുപോലെ വെള്ളമുള്ള സമയത്ത്. എനിക്ക് അപ്പോൾ ഈ വയൽ വഴിയാണ് പോകുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ടൗണിൽ കയറാൻ പറ്റും. ഈ വയലിനൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പുറത്ത് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വയലിൽ കൂടെ വന്നത്. ഞാൻ വയലിലൂടെ ഇറങ്ങി റോഡ് അടുക്കുന്ന ഭാഗം വരെ എത്തിയപ്പോഴേക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ നമ്മുടെ പണിക്കൊക്കെ വരുന്ന വയലിലൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളൊക്കെ അറിയും, അത് കയ്യിലിരിക്കുന്ന തൂമ്പ കൊണ്ടിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്, ഇതിൻ്റെ പുറത്തുകൂടി തന്നെ വന്നാൽ മതി, അപ്പോഴങ്ങ് താഴേക്ക് പോവുകയില്ലെന്ന്. ഇവിടെ ഒരു വലിയ ചാലുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പാലം പോലെ. അതിന് മുകളിലൂടെയാണ് ഈ വരച്ച് കാണിക്കുന്നത്. ഈ പാലത്തിൽ നിന്ന് നമ്മുടെ കാലൊന്ന് മാറുകയാണെങ്കിൽ ഇവിടെ താഴെ കുഴിയിലേക്ക് ചാലിലേക്ക് തന്നെ പോകും. അപ്പോൾ ഈ ചാലിന് നല്ല ആഴമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സഹായമുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ പാലത്തിലൂടെ ചവിട്ടി അങ്ങ് അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുറവാണെന്ന് കരുതി നമ്മൾ ഇതുപോലെ ചെന്ന് ഇറങ്ങുമ്പോൾ ഇതുപോലെ വലിയ ആഴമുള്ള കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ആയിപ്പോവും. ഈ ജോലി ചെയ്യുന്ന ആളും ഞങ്ങളുമൊക്കെ ഇതുവഴി സ്ഥിരം പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഒരു പാലമുണ്ട് എന്നറിയാം. എന്നാലും അവിടെ വന്നപ്പോൾ കൂടുതൽ വെള്ളം കണ്ടപ്പോൾ എനിക്ക് അതിലേക്ക് ചവിട്ടി പോകാൻ വലിയ പേടിയായിരുന്നു. ഇതെവിടാണ് പാലമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായി. ഇവിടെ വരെ ആയിട്ടുണ്ടല്ലോ, ഇനി തിരിച്ചു പോകണ്ടെന്ന് കരുതിയാണ് തൂമ്പ കൊണ്ട് ഇങ്ങനെ വരച്ച് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ചവിട്ടിയാണ് ഇപ്പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മുമ്പ് ഒരിക്കലും എൻ്റെ മോണും ഇതുപോലെ സ്കൂൾ വിട്ട് വന്നപ്പോൾ വെള്ളത്തിൽ ചവിട്ടി ഇതുപോലെ വരികയുണ്ടായി. അപ്പോൾ മഴ പെയ്ത് ഇതിനേക്കാളും നല്ല വെള്ളം കയറി കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ എൻ്റെ മോളും വന്ന് വെള്ളത്തിൽ ചവിട്ടി ചവിട്ടി വന്ന് ആ ചാലിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗ്യം കൊണ്ട് ആരൊക്കെയോ വന്നാണ് രക്ഷപ്പെടുത്തി വിട്ടത്. അപ്പോൾ നമ്മൾ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് വെള്ളത്തിൽ ചവിട്ടി കളിച്ച് കളിച്ച് വരുന്നത് വളരെ രസമായിരിക്കും. എൻ്റെ മോളും അതുപോലെ തന്നെ ആയിരുന്നു. ഇവിടെ കുട്ടികളല്ല, മുതിർന്ന ആളുകൾ പോലും ഈ ചാലിൽ വന്ന് താഴ്ന്നു പോവുകയാണെങ്കിൽ തിരിച്ചു കയറാൻ വലിയ പാടാണ്. ഇവിടെ അങ്ങനെ ഒന്ന് രണ്ട് പേർ ഈ ചാലിനുള്ളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് നല്ല മഴയുള്ള സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് അറിയുന്നവർ ആരും നല്ല മഴയുള്ള സമയങ്ങൾ ഇതുവഴി പോകാറില്ല. ഞാനിവിടെ ഇപ്പോൾ ആളുകളുള്ളത് കൊണ്ട് മാത്രമാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഞാൻ ആ ഭാഗമൊക്കെ കടന്നിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളമായി നിൽക്കുന്നുണ്ട്. കുറഞ്ഞ വെള്ളമെന്ന് തോന്നുമെങ്കിൽ ഇതിന് പല സ്ഥലങ്ങളിലും നല്ല കുഴിയും ആഴവും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. അധികം മഴയൊന്നും ഇല്ലെങ്കിലും നല്ല കോളായി കിടക്കുമ്പോഴും ഈ തോട് വഴി ധാരാളം മുകളിൽ നിന്ന് വെള്ളം മലവെള്ളമൊക്കെ വന്ന് ഇറങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ മഴയില്ലെങ്കിലും വയലൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ നിറഞ്ഞു കിടക്കുന്നതായി കാണും. ഇപ്പോൾ നമ്മുടെ ഈ വയലൊക്കെ ഇതുപോലെ കൃഷികളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. നേരത്തെ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ പുല്ലൊക്കെയായി ഇതുപോലെ നിൽക്കുകയാണ്. ഇപ്പോഴാണ്ട് ഈ വാഴയുടെ ഇടയിലൊക്കെ വെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊരാൾ കൃഷി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴിതിൽ നല്ല രീതിയിൽ കുലകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വാഴ കുലയൊക്കെ ആയി നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ വെള്ളം കയറുകയും കാറ്റൊക്കെ വന്ന് ഇത് നശിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ വയലുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.